വിനീഷ് കൂടി ചേരുന്നത് ഈ ഘട്ടത്തിൽ. വിനീഷ്, മേപ്പാടിയാണ് ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. ബാക്കി വയനാട്ടിൻ്റെ അവസ്ഥ എന്താണ്? ഗോപി, വയനാട് വലിയൊരു ദുരന്തമുഖത്താണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടുകൂടി മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. മേപ്പാടിയിൽ നിന്ന് വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മേപ്പാടിയിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രമുള്ള പുത്തുമല അട്ടമല ഭാഗത്താണ്, ഈ പുത്തുമല എന്ന് പറയുന്ന ഭാഗത്താണിപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി. 2 ലയം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു എന്നുമാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മേപ്പാടിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പോകാൻ കഴിയുന്നത്. അവിടെ ഒരു കള്ളാടി പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഇവിടെ പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ ഈ പാലം കടക്കുന്നതും ദുഷ്കരമാണ്. ഒപ്പം തന്നെ ഈ കള്ളാടി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും മരക്കാടുകളാണ്. മരങ്ങൾ പലതും റോഡിലേക്കും മറ്റും മറിഞ്ഞു വീണിരിക്കുന്നു. മണ്ണിട്ടകളെല്ലാം ഇടിഞ്ഞ് റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ യഥാസമയം എത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ 5:30 ഇവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായ വിവരം ലഭ്യമായത് മുതൽ തന്നെ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ നിലവിളിച്ചുകൊണ്ട് കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഏത് സമയവും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഭാഗത്തെത്തിയ ആളുകൾ മറ്റുള്ളവരെ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരം മേപ്പാടിയിലെത്തുന്നത്. ഇതിന് മേലെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്. രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു താഴ്വരയാണ്. ആ സ്ഥലം പൂർണ്ണമായും ഒലിച്ചു പോകുന്നൊരു ദൃശ്യം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവിടെ വയനാട് മാത്രമല്ല, ഈ മലയുടെ അങ്ങേ ഭാഗം നിലമ്പൂരാണ്. നിലമ്പൂരുമായി അതിരിടുന്ന മഴക്കാടുകളാണ്. ഏത് സമയവും മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. നിലമ്പൂരിലും മഴ ലഭിക്കുന്നുണ്ട്, വയനാടും ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ ഏകദേശം 10 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഏകദേശം എത്ര പേരിവിടെ ഉണ്ടാവും എന്ന് അറിയില്ല. കാരണം ഒരു ലയത്തിൽ 5 മുതൽ 6 വരെ ലൈൻസുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ 3 ലയം ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു പള്ളിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ പ്രദേശത്ത് കനത്ത മഴയുണ്ടായ സാഹചര്യത്തിൽ ഇവരെ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിപ്പാർപ്പിക്കാനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇവരെല്ലാം മറ്റു ബന്ധുവീട്ടിലേക്കും മറ്റോ ബാക്കിയുള്ളവർ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയും ഒരു വ്യക്തതയില്ല. പ്രധാനമായും വനം വകുപ്പാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മറ്റു ഭാഗങ്ങളിൽ നിന്നും, അതായത് സൂചിപ്പാറയ്ക്കും മറ്റും പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് ആളുകളും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളിലും മറ്റുമൊന്നും ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഏകദേശം 6 കിലോമീറ്റർ ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ മഴക്കാലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തവും ആശങ്കയും ആയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മല അപ്പാടെ ഇടിഞ്ഞു വീണ് 50 ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ ആ പ്രദേശത്ത് ഇല്ലാതാക്കി. രതീഷ്, ഒരു സംശയം കൂടി, ഈ വിനീഷ് പറഞ്ഞ പോലെ ഈ ഉരുൾപൊട്ടൽ സാധ്യത കണ്ടിട്ട് ഇവർ ആരെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം, വലിയ രീതിയിൽ നമുക്ക് ആശ്വസിക്കാം, ഒരുപാട് പേർ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, വയനാട് ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ച പോലെയാണെങ്കിൽ നിരവധി ഇടങ്ങളിൽ ഉരുൾപൊട്ട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മലയോര മേഖലയിൽ വലിയ മഴയുമാണ്. എത്തരത്തിലാണ് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നത്? ആ വക നടപടിക്രമങ്ങൾ ശക്തമായി നടക്കുന്നുണ്ടോ അവിടെ? രതീഷുമല്ല ടെലിഫോൺ ബന്ധത്തില്ല വ്യക്തത. വിനീഷ് ലൈനിൽ തിരിച്ചിരുന്നു. വിനീഷ്, വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിനീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ മണ്ണ് ഇടിച്ചിലിനും അപകടത്തിനും സാധ്യതയുള്ള പ്രദേശം ഈ 2 ദിവസം കൂടി റെഡ് അലർട്ട് അവിടെ തുടരുന്നു. അപകടകരമായ സാഹചര്യങ്ങളിലുള്ളവരെ മാറ്റുന്ന പ്രക്രിയ പൂർണ്ണമായിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആളുകളെ ഇപ്പോൾ അപകടകരമായ രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതയും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും പുഴയും മറ്റും കരകവിയാൻ സാധ്യതയും ഉള്ള പ്രദേശങ്ങളിലുള്ളവരെ യഥാസമയം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നടത്തുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കബനിയുടെ തീരത്താണ് ഏറ്റവും ആശങ്കയുള്ളത്. പനമരത്ത് ഒരാൾ മരിച്ചിരിക്കുന്നു. അവിടെ ഈ ഉള്ള ആളുകളും ഈ പനമരം സാധാരണ നിലയിൽ കബനി അതുപോലെ തന്നെ കബനി കരകവിഞ്ഞൊഴുകിയാൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മാനന്തവാടിയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒപ്പം തന്നെ ഈ കബനി എത്തുന്നത് ബാണാസുരയിലേക്കാണ്. ബാണാസുര ഡാം തുറന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നു എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത്. മഴ ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഴമേറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊന്നും അധിക പേരുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളൂ.